സംസ്ഥാനത്ത് മധ്യവേനലവധിക്ക് ശേഷം സ്കൂളുകൾ തുറന്നിരിക്കുന്നു. നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് എത്തും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിക്കുന്ന തത്സമയ സംഭാഷണത്തിലേക്ക്. അപ്പൊ ഉപ്പുവെള്ളം കയറി നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ മുഴുവൻ, കൃഷി മുഴുവൻ നശിച്ചു പോകുന്ന ഒരു കാലം ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. ലോകത്തിലെ ഗവേഷണശാലകളിൽ ഉപ്പുവെള്ളത്തെയും അതിജീവിക്കാൻ കഴിയുന്ന ധാന്യങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുമോ എന്നുള്ള ഗവേഷണത്തിലാണ് ലോകം ഇപ്പോൾ, ലോകത്തിലെ പല ഗവേഷണശാലകൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ അറിയേണ്ടത്, കാലം ഭയങ്കര വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നോളജ് എക്സ്പ്ലോഷൻ എന്ന് നിങ്ങൾ ഒരുപാട് പ്രാവശ്യം കേട്ടതാണ് ഇല്ലേ? വിജ്ഞാന വിസ്ഫോടനം എന്ന് വെച്ചാൽ വല്ലതും പൊട്ടിത്തെറിക്കുന്നതാണോ? അല്ല, അറിവിന്റെ ലോകം വളരെ പെട്ടെന്ന് വികസിക്കുക, പുതിയ പുതിയ അറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. പണ്ട് ഇത്ര സ്പീഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ലോകത്തിലെ എല്ലാ ഗവേഷണ സ്ഥാപനങ്ങളിലും ലക്ഷക്കണക്കിന് ഡോളർ, ദശലക്ഷക്കണക്കിന് ഡോളർ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ ഗവേഷണങ്ങൾ നടക്കുകയാണ് എല്ലാ വിഷയത്തിലും, വൈദ്യശാസ്ത്രത്തിലും കെമിസ്ട്രിയിലും ബയോളജിയിലും എല്ലാം, സോഷ്യൽ സയൻസിലും ചരിത്രത്തിലും എല്ലാ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ അടുത്തൊരു പുസ്തകം വായിച്ചു, ഏർലി ഇന്ത്യൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം, ടോണി ജോസഫ് എഴുതിയ പുസ്തകമാണ്. അതിൽ പറയുന്നത്, നമ്മൾ പണ്ട് പറയല്ലോ, ഞങ്ങൾ വെളുത്തതാണ്, നിങ്ങൾ കറുത്തതാണ്, ഞങ്ങളുടെ ചോര വേറെയാണ്, ഞങ്ങൾ ആര്യന്മാരാണ്, ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ പറയും പണ്ട്. ഇപ്പൊ പറയുന്നത്, ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആഫ്രിക്കയിൽ നിന്ന് പുറത്തു വന്നവരാണ്. ആദ്യം ആഫ്രിക്കയിൽ മാത്രമാണ് നമ്മുടെ പൂർവികരുണ്ടായിരുന്നത്. അപ്പൊ ടോണി ജോസഫ് ഈ ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് ആളുകൾ വന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം അഫ്ഗാനിസ്ഥാൻ വഴി ഒരു സംഘം അവിടെ എത്തി. സംസ്ഥാനത്ത് സ്കൂളുകൾ തുറന്നിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ പ്രവേശനോത്സവ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.